ഞങ്ങളിന്നൊരു കോളനിയിൽ, പ്രളയം ബാധിച്ചിട്ടുള്ള ഒരു കോളനിയിൽ പോയിട്ട് അവർക്ക് നല്ലൊരു ഓണം സമ്മാനിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. എന്തായാലും നല്ലൊരു ഓണം എല്ലാവർക്കും കിട്ടണം, അതേപോലെ ഇവർക്കും കിട്ടണം. വഴിയുണ്ട് നട്ടി ഉണക്കുന്നുണ്ട്. ഇന്നലെ ഞങ്ങൾ തോടാക്കി കുറച്ച് പൂ ഉണ്ടായി കൊടുത്തിരുന്നു. അപ്പോൾ ഒരു നല്ലൊരു വലിയൊരു പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഹാപ്പി ഓണം. ഓ, ഇത് ഉഷാർ പൂക്കളാണ്. ഇതിപ്പോടെ വേറൊരു കോളനി താഴെയുണ്ട്, തോളായി കോളനി എന്ന് പറഞ്ഞു. അവിടെ ഉള്ള ആൾക്കാരും കൂടി ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെയും ഭക്ഷണങ്ങൾ കൊണ്ടുവന്ന ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഈ കോളനി വെച്ചിട്ട് നടക്കുന്നത്. കഴിഞ്ഞ വർഷം ഈ വർഷമൊക്കെ നമുക്ക് നമ്മുടെ നാട്ടില് മൊത്തം പ്രളയം ഉണ്ടായതുകൊണ്ട് വളരെ സന്തോഷകരമായ ഒരാഘോഷമില്ല. എന്നാലും പ്രളയം ഉണ്ടായി എന്നതിന്റെ പേരിൽ നമുക്ക് മുഴുവൻ ആഘോഷങ്ങൾ മാറ്റിവെക്കാനും സാധിക്കും. അതുകൊണ്ട് ചെറിയ ഓണാഘോഷ പരിപാടി ഇവിടെ കുട്ടികൾ നടത്തുകയാണ്. ഏതായാലും ഇവരെ പ്രളയ സഹായം മറ്റു പ്രളയം നടന്ന പ്രദേശങ്ങളിലൊക്കെ ചെയ്തതിന്റെ ബാക്കി കുറച്ച് തുക വെച്ചിട്ടാണ് നേരത്തെ പ്രദേശം സൂചിപ്പിച്ചവരെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മക്കളും അവരുടെ സുഹൃത്തുക്കളും ഒക്കെ ഇങ്ങനെ ഒരു ഒരു ജീവകാരുണ്യ പ്രവർത്തനം നടത്താൻ വേണ്ടി തയ്യാറായി എന്നതിന് ഞങ്ങൾക്ക് വളരെയേറെ അഭിമാനമുണ്ട്. അത് ഈ പ്രദേശത്ത് നിങ്ങളുടെ കൂടെ ഒരു ഓണം ആഘോഷിക്കുക എന്നുള്ളതായപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കൂടുതൽ സന്തോഷമുണ്ട്. അപ്പോ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച തോളായി കോളനിയിലൊക്കെ വലിയ പ്രയാസമുണ്ടായിട്ട് ഇവിടെ വേറൊന്നുമല്ല, നിങ്ങള് പ്രയാസം അനുഭവിച്ച ആളുകൾക്ക് നമ്മുടെ സമൂഹം മൊത്തം ഒപ്പമുണ്ട് എന്നിട്ടുള്ള ഒരു സന്ദേശം മാത്രമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അപ്പോ ഞങ്ങള് ഒരു ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞിപ്പോ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ പോവാണ്. എല്ലാ വിഭവങ്ങളും ഉണ്ട്. പിന്നെ ഇതൊക്കെ കാണുമ്പോ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ ഞങ്ങള് മാത്രമായിട്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. ഞങ്ങൾക്ക് പൈസ അയച്ചുതന്ന എല്ലാവരുടെയും സഹായം കൊണ്ടും ഇപ്പോൾ എൻ്റെ ഞങ്ങളെ ഫ്രണ്ട്സും ജൂനിയേഴ്സും സീനിയേഴ്സും എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. ഇങ്ങനത്തെ ഒരു വലിയൊരു ഓണാഘോഷ പരിപാടി ആക്കാനും ഇവർക്ക് എല്ലാവർക്കും അത്രയും സന്തോഷമുണ്ട്. ഇനി കുറേ ആഘോഷങ്ങൾ വരാൻ പോകുന്നുണ്ട്. ഇതൊന്നും ചെയ്യുന്നത് ഞാനോ അല്ലെങ്കിൽ എൻ്റെ ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു 10 കൂട്ടുകാരും മാത്രമല്ല, എല്ലാ തരത്തിലുള്ള ആൾക്കാരും കൂടിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത്. നമ്മുടെ എല്ലാവരോടും വലിയൊരു നന്ദി. ഇത്രയും നല്ലൊരു ഓണം ഇവർക്ക് സമ്മാനിക്കാൻ ഞങ്ങളെ സഹായിച്ച എല്ലാ ഫ്രണ്ട്സിനും എല്ലാവർക്കും 1000 നന്ദി. ഇത് ചെയ്യുമ്പോൾ ഞങ്ങൾ മാത്രമാണെന്ന് ഒരിക്കലും ഒരാളും വിചാരിക്കരുത്. ഞങ്ങളെ ഫ്രണ്ട്സ് കാരണം മാത്രമാണ് ഇങ്ങനത്തെ ഒരു വലിയൊരു സംഭവം നമുക്ക് ചെയ്യാൻ സാധിച്ചത്. നമ്മളെ ആദ്യത്തെ ഗെയിമാണ് കസാരകളി. ഇതോ എല്ലാരും സ്പീഡിൽ വരണം, സ്പീഡില് സ്പീഡില്. ഓട്ടെ ഓട്ടെ ഓട്ടെ. ഏയ്, ഇതാ ഈ
വറുത്തേരി കൂട്ടുകറി അച്ചാറ് അവിയല് തോരൻ പുളിഞ്ചി വെളുത്തറി കാളൻ മുളക് വറുത്തത് മുളകുണ്ടാട്ടം പഴം പായസം പുളിഞ്ചി അറിഞ്ഞ കാളൻ പായസം ഓവനും പായസം പപ്പടം ഉപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് പൊട്ടിക്കാം. അപ്പൊ എല്ലാരും കൂട്ടണം, എല്ലാരും വേണം. ലക്ഷ്യം നമ്മളല്ലടാ. ഇവിടെ കൂട്ടായ്മക്ക് പേരില്ല, കൂട്ടായ്മക്ക് പേരൊന്നുമില്ല. ഞങ്ങള് ഇപ്പൊ ബത്തി ഇല്ല, ഞങ്ങളെ കൂട്ടുകാരല്ലേ, വെറുതെ ഒരു ഗ്രൂപ്പ്. ചെരുപ്പൂരിക്കോ, ചെരുപ്പൂരിക്കോ, ബലൂൺ ചവിട്ടിപ്പൊട്ടിക്കൽ മത്സരാണ്. അപ്പൊ ഇതിലെ അവസാനം ബലൂൺ പൊട്ടാണ്ട് നിൽക്കുന്ന ആളാണ് വിജയ്. ഇത് എപ്പോഴും ഉള്ള ഒരു ഓണ മത്സരാണ് കേട്ടോ. അടുത്ത മത്സരം ഉറിയടിയാണ്. ആ ഇതാ മൂന്നാമത്തെ ആള് ബലൂണും കെട്ടി തിരിച്ചു വന്നിട്ടുണ്ട്. ചേട്ടാ നല്ല പാട്ടായിരുന്നു, ഇനി അടുത്ത ആരാ പാട്ട് പാടാനുള്ളത്? ഞങ്ങള് കുറച്ച് ഫ്രണ്ട്സായിട്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്തതാണ്. അപ്പൊ ഞങ്ങളുടെ കൂടെ പഠിക്കുന്നവരും ഞങ്ങളുടെ ജൂനിയേഴ്സും ഞങ്ങളുടെ ബാച്ചിലും താഴെ ഇവനൊക്കെ എന്റെ ജൂൺ ബ്രേക്ക് പഠിച്ചതാണ്. ഒന്നുമില്ല, പേരൊന്നുമില്ല, ഞങ്ങളൊരു കൂട്ടായ്മ ഒന്നുമല്ല, ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാരും കൂടെ ഒന്നിച്ച് ചെയ്തു. പൊക്കി പിടിച്ചോ. അപ്പൊ ഹാപ്പി ഓണം.